ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അക്ഷയ്. അപ്പൊ നമ്മുടെ ബിന്ദു, നമ്മുടെ ശിവു. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ, ക്രിസ്മസ് ആണ്ടാ. ക്രിസ്മസിന്റെ അന്ന് നമുക്കൊരു കല്യാണമുണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ചേട്ടന്റെ കല്യാണമാണ്. അപ്പൊ നമ്മളിന്ന് കല്യാണം അടിച്ചു പൊളിക്കാൻ പോവാണ്, എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ കല്യാണം ചെക്കന്റെ വീട് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ്. പെണ്ണിന്റെ വീട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിന്ദുവിന്റെ വീടിന്റെ ഭാഗത്താണ്. അപ്പൊ നമ്മള് നേരെ ചെക്കൻ്റെ വീട്, എൻ്റെ വീട് ചിറ്റലപ്പള്ളിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ പെണ്ണിൻ്റെ വീട്ടിൽ കയറില്ലേ. അവരെ കെട്ട് കഴിഞ്ഞിട്ട് ഫുഡ് അടിച്ചിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് അല്ലേ. ക്രിസ്മസിൻ്റെ അന്നൊരു കല്യാണം എന്ന് പറയുമ്പോൾ വേറെ ഇതല്ലേ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഒരു ഡി ജെ പാർട്ടി എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പം അതിപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. 7:30 ആധുനിക പിക്കപ്പ് ചെയ്തിട്ട് കല്യാണത്തിന് പോവാണ്. ബാക്കിൽ നമ്മുടെ സംഗീതമുണ്ട്, സംഗീത അമ്പാടിയുണ്ട്, ശിവുണ്ട്, ബിന്ദുണ്ട്. അപ്പൊ നമ്മള് നേരെ അമ്പലത്തിലേക്ക് പോകണം. അയ്യോ, ശുണ്ടി 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 ശുണ്ടി. അപ്പൊ നമ്മള് കെട്ടൊക്കെ കഴിഞ്ഞ്, ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ്, ഇതിപ്പോ ഇങ്ങനെ കാത്തു കെട്ടി നിക്കടാ. എന്തിനാ കാത്തു കെട്ടിക്കണം അറിയണ്ടേ? നമ്മള് വീട്ടിൽ പോകാൻ നിക്കണ കാര്യത്തിൽ നമ്മള് കാർ പാർക്ക് ചെയ്തതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിലും പിന്നെ മുമ്പില് തന്നെ അത് ഇങ്ങനെ ഒരു കാറും കൊണ്ടിട്ട കാരണം നമുക്ക് പിന്നെ മുമ്പിൽ എടുക്കണ ചേട്ടൻ പോയാലും നമുക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് ഇപ്പുറത്തൊരു ബസ് എടുക്കുന്നുണ്ട്. ആ ബസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റും. ഗൈസ്, അപ്പൊ നമ്മൾ കല്യാണ ചെങ്ങനെ പെണ്ണിനൊന്നും കാണിക്കാൻ പറ്റിയില്ലടാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് താലൊക്കെ പിടിച്ചിട്ടാണ് വരേണ്ടത്. ഞാനാണെങ്കിൽ തെറ്റത്താണ് സീറ്റിലിരിക്കേണ്ട നടന്നത്. അപ്പൊ ഇങ്ങനെ പിടിക്കണ നേരത്തെ താലത്തുമ്പോ തട്ടിട്ട് ഫോൺ വീഴാൻ പോയി. ഇപ്പൊ ഞാൻ പിന്നെ ഓഫാക്കി വെച്ചു. നമ്മുടെ ശിവ ബാക്കിലെടുത്ത് നല്ല തിരക്കാണ്. നല്ല ഭാഷയെ കാരണം കൊണ്ടാണ് കേട്ടോ, അവരേക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പെണ്ണിനെ ചെക്കനൊന്നും കാണിക്കാൻ പറ്റിയില്ല. സ്റ്റേജിൽ പോലും കേറാൻ പറ്റിയില്ല. റിസപ്ഷൻ ഡിജെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജെന്റെ രംഗങ്ങള് കാണിക്കും, എന്നിട്ട് വേറെ മ്യൂസിക് ഇടും. ശിവ ശിവു, ഹായ് പറഞ്ഞേ. അടി കിട്ടുന്ന പറയും. അപ്പോൾ നമ്മളങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി നേരെ വീട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്ക് പുറത്തേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടാ. ടൗണിലാണെങ്കിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നേരെ ശിവ അപ്പോഴേക്കും ഉറങ്ങി, നല്ല ക്ഷീണമുണ്ടായിരുന്നു ഉണ്ണിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ ഉറങ്ങി. പിന്നെ അപ്പോഴേക്കും നമ്മൾ ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി കുറേ കിടന്ന് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ.